നമസ്കാരം. മഹാരാഷ്ട്രയിൽ ഉദ്ധവ് താക്കറെ വീഴുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ആരായിരിക്കും? അങ്ങനെ മഹാരാഷ്ട്രയിൽ രണ്ടു പേരുണ്ട്. ഉദ്ധവ് താക്കറയുടെ അഹങ്കാരത്തിന് ഫലം ലഭിക്കുമ്പോൾ, അല്ലെങ്കിൽ ഉദ്ധവ് താക്കറയുടെ അധികാര മോഹത്തിന് തിരിച്ചടി കിട്ടുമ്പോൾ ആരൊക്കെയാണ് മഹാരാഷ്ട്രയിൽ സന്തോഷിക്കുക? അതിലൊരാൾ ചലച്ചിത്ര നടി കങ്കണ റണൌട്ടാണ്. നമുക്കറിയാം കങ്കണയും ശിവസേനയും തമ്മിൽ കഴിഞ്ഞ വർഷമുണ്ടായ പ്രശ്നങ്ങൾ, വാഗ്വാദങ്ങൾ. അന്തരിച്ച ബോളിവുഡ് നടൻ സുശാന്ത് സിംഗ് രജപൂത്തുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ മയക്കുമരുന്ന് മാഫിയയുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ, അതിൽ കങ്കണ നടത്തിയ ഒരു പ്രസ്താവന, തനിക്ക് മുംബൈ പോലീസിനെ ഭയമാണ് എന്ന് പറഞ്ഞപ്പോൾ ശിവസേന നേതാവ് സഞ്ജയ് റാവുത്ത് തിരിച്ചടിച്ചു, അങ്ങനെ ഭയമാണ് എങ്കിൽ മുംബൈയിലേക്ക് വരണ്ട എന്ന്. തുടർന്ന് മുംബൈയെ പാക് ഒക്കുമ്പേട് കശ്മീരിനോടൊക്കെ ഉപമിച്ചുകൊണ്ട് കങ്കണയുടെ പ്രസ്താവനയുണ്ടായി, ശിവസേന തിരിച്ചടിച്ചു. അങ്ങനെ വലിയ രീതിയിലുള്ള വാഗ്വാദങ്ങൾ നടന്നു വരികയായിരുന്നു. അപ്പോഴാണ് കങ്കണയോട് പ്രതികാര നടപടി ശിവസേന കൈക്കൊണ്ടത്. മുംബൈയിലേക്ക് വരരുത് എന്ന് പറഞ്ഞ നടി താൻ ഇത്രാം തീയതി മുംബൈയിലെത്തും, തടയാമെങ്കിൽ തടഞ്ഞോളൂ എന്ന് ശിവസേനയെ വെല്ലുവിളിച്ചിരുന്നു. അതനുസരിച്ച് നടി മുംബൈയിലെത്തി. ശിവസേന കേന്ദ്രങ്ങൾ കങ്കണയ്ക്കെതിരെ പ്രതിഷേധങ്ങളൊക്കെ നടത്തി എങ്കിലും പ്രതികാര നടപടി എന്ന നിലയിൽ കങ്കണയുടെ വീട്, ആ വീട്ടിലുള്ള ഓഫീസിൻ്റെ ഒരു ഭാഗം ബൃഹൻ മുംബൈ കോർപ്പറേഷൻ, ശിവസേനയാണ് അവിടെ വർഷങ്ങളായി ഭരിക്കുന്നത്. ഏതാണ്ട് 3 പതിറ്റാണ്ടുകളായി ശിവസേന ആ കോർപ്പറേഷൻ ഭരിക്കുകയാണ്. ആ കോർപ്പറേഷൻ കെട്ടിട നിർമ്മാണ ചട്ടം ലംഘിച്ചു എന്ന് പറഞ്ഞ് വീടിൻ്റെ ഒരു ഭാഗം പൊളിച്ചു കളഞ്ഞു. അപ്പോൾ തന്നെ കങ്കണ പറഞ്ഞ ഒരു വാചകമുണ്ടായിരുന്നു, ഇന്ന് നിങ്ങൾ എൻ്റെ വീട് തകർത്തു, നാളെ നിങ്ങളുടെ അഹങ്കാരം ശമിക്കുന്ന ഒരു ദിവസം വരും. ആ ദിവസം വന്നിരിക്കുന്നു. ഉദ്ധവ് താക്കറെ രാജിവെച്ച അന്നു തന്നെ കങ്കണയുടെ പ്രസ്താവനയുമുണ്ടായി. അതായത് പിശാചുക്കൾ അല്ലെങ്കിൽ പൈശാചിക ശക്തികൾ, അവർ വളർന്നു വലുതായാൽ അവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കും, അല്ലെങ്കിൽ ദൈവത്തിന് അവരെ ഇല്ലാതാക്കിയേ മതിയാകൂ എന്ന രീതിയിലുള്ള പ്രസ്താവന കങ്കണ നടത്തിയിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെ അവരുടെ സന്തോഷം വ്യക്തമാണ്. ഉദ്ധവ് താക്കറെയും കങ്കണയും തമ്മിലുണ്ടായ പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾക്കൊടുവിൽ ഉദ്ധവ് താക്കറെയുടെ അഹങ്കാരത്തിന് തിരിച്ചടിയെന്നോണം, അധികാരമോഹത്തിന് തിരിച്ചടിയെന്നോണം 40 MLA കൂറുമാറി ഷിൻഡെ പക്ഷത്ത് ചേരുന്നു, സർക്കാർ നിലം പതിക്കുന്നു. അതിലതിയായി സന്തോഷിച്ചുകൊണ്ടുള്ള പ്രസ്താവന കങ്കണയുടെ ഭാഗത്തു നിന്നും വരുന്നു. മറ്റൊരു വ്യക്തി റിപ്പബ്ലിക് ചാനലിൻ്റെ സ്ഥാപകനായ മുതിർന്ന ജേർണലിസ്റ്റ്, മുതിർന്ന പത്രപ്രവർത്തകൻ അർണാബ് ഗോസ്വാമിയാണ്. ഒരു ആത്മഹത്യാ പ്രേരണ കുറ്റത്തിൽ അർണാബ് ഗോസ്വാമിയെ ദിവസങ്ങളോളം ജയിലിലിട്ടു ഉദ്ധവ് താക്കറെ. അത് ഒരു പൊളിറ്റിക്കൽ വെൻഡേറ്റ അഥവാ രാഷ്ട്രീയപരമായി പകപോക്കലാണ് എന്ന് അന്ന് മുതൽ തന്നെ അർണാബ് ഗോസ്വാമി ആരോപിച്ചിരുന്നു. അദ്ദേഹം ഈ ഉദ്ധവ് താക്കറെ രാജിവെച്ച അന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ തരംഗമായിരുന്നു. അതായത് അദ്ദേഹം നൃത്തം ചവിട്ടുന്ന ഒരു വീഡിയോ. അത് സൂചിപ്പിക്കുന്നത് അർണവും സന്തോഷത്തിലാണ് എന്ന് തന്നെയാണ്. 1000-ക്കണക്കിന് 10,000-ക്കണക്കിന് 100,000-ക്കണക്കിന് ശിവസൈനികർ മാത്രമല്ല, പ്രത്യയശാസ്ത്രത്തിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ട് അധികാരത്തിന് പുറകെ പോയ ഉദ്ധവ് താക്കറയ്ക്ക് വലിയ രീതിയിൽ ജനസ്വാധീനം നഷ്ടപ്പെട്ടിരുന്നു എന്ന് വേണം ഇപ്പോഴത്തെ സംഭവ വികാസങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ. ഒപ്പം നിന്ന വർഷങ്ങളായി താക്കറെ കുടുംബത്തോടൊപ്പം നിന്ന, വർഷങ്ങളായി ശിവസേനയോടൊപ്പം നിന്ന ജനപ്രതിനിധികൾ പോലും ഉദ്ധവ് എന്ന നേതാവിനെ വിട്ടൊഴിഞ്ഞിരിക്കുന്നു. വല്ലാത്ത ആഘാതമാണ് ഉദ്ധവിനെ അത് നൽകിയത്. ഉദ്ധവിന് ഏറ്റവും കൂടുതൽ വിഷമമുള്ള കാര്യം, ഒരു സൂചനയും നൽകിയിരുന്നില്ല ഈ വിമത നീക്കത്തെക്കുറിച്ച് എന്നാണ്. MLA അസംതൃപ്തരായിരുന്നു, പാർട്ടിയുടെ നേതാക്കൾ അസംതൃപ്തരായിരുന്നു എന്ന് തനിക്ക് ഒരു സൂചന പോലും ലഭിച്ചിരുന്നില്ല. കാരണം ഉദ്ധവ് അവരുമായി വളരെയേറെ അകന്നു കഴിഞ്ഞിരുന്നു. ഉദ്ധവ് NCP കോൺഗ്രസിൻ്റെയും തടവിലായിരുന്നു എന്ന് വേണം പറയാൻ. കാരണം രാജിവെച്ചൊഴിയാൻ അദ്ദേഹം തീരുമാനിക്കുകയും
ഷിൻഡയുടെ നേതൃത്വത്തിൽ എംഎൽഎമാർ കൂറുമാറിയ ആദ്യ ദിവസം തന്നെ രാജിവെച്ചൊഴിയാൻ അദ്ദേഹം തീരുമാനിച്ചിരുന്നു. തന്റെ ഔദ്യോഗിക വസതി ഒഴിഞ്ഞുകൊണ്ട് തന്റെ തറവാടായ മാതോസുറിയിലേക്ക് അദ്ദേഹം തിരികെ പോയി. രാജി ഉടനടി ഉണ്ടായേക്കും എന്ന സൂചനകൾ വന്നു. മകൻ ആദിത്യ താക്കറെ മന്ത്രി എന്ന സ്ഥാനപ്പേര് സമൂഹമാധ്യമ അക്കൗണ്ടുകളിൽ നിന്ന് നീക്കം ചെയ്തു. ഇതെല്ലാം തൊട്ടടുത്ത നിമിഷത്തിൽ രാജി ഉണ്ടാകും എന്ന് എല്ലാവർക്കും സൂചന നൽകിയ കാര്യങ്ങളായിരുന്നു. പക്ഷേ ശരത് പവാറിന്റെ ഇടപെടൽ, രാജി വയ്ക്കരുത് എന്ന് ശരത് പവാർ പറയുമ്പോൾ വീണ്ടും അധികാരത്തിൽ കടിച്ചു തൂങ്ങാൻ ഉദ്ധവ് താക്കറെ ശ്രമിച്ചിരുന്നു. ഏറ്റവും ഒടുവിൽ എല്ലാ നീക്കങ്ങളും പരാജയപ്പെട്ടപ്പോൾ സുപ്രീം കോടതിയെ സമീപിക്കുന്നു. കൂറുമാറിയ എംഎൽഎമാർക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിക്കുന്നു. ഒടുവിൽ ഗവർണർ സഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ ആവശ്യപ്പെടുന്നു. ആ ഗവർണറുടെ ആവശ്യത്തെ പോലും സ്റ്റേ ചെയ്യാൻ സുപ്രീം കോടതിയെ സമീപിക്കുന്നു. പക്ഷേ ഇവിടെയെല്ലാം സുപ്രീം കോടതി ഉദ്ധവിനെ കൈവിടുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ ഗത്യന്തരമില്ലാതെ രാജിവെക്കുന്നു. പിന്നെയാണ് ഒരു വലിയ അതിശയം എന്ന് തന്നെ പറയാവുന്ന, ഒരു വലിയ സർപ്രൈസ് എന്ന് തന്നെ തോന്നിക്കാവുന്ന തരത്തിൽ ഷിൻഡെ മുഖ്യമന്ത്രി പദത്തിലേക്ക് വരുന്നു. ദേവേന്ദ്ര ഫട്നവിസ്, എല്ലാവരും മുഖ്യമന്ത്രിയാകുമെന്ന് കരുതിയിരുന്ന ദേവേന്ദ്ര ഫട്നവിസ് ഉപമുഖ്യമന്ത്രിയാകുന്നു. അപ്പോഴും വലിയൊരു തിരിച്ചടിയാണ് ഉദ്ധവ് താക്കറെയെ തേടിയെത്തിയത്. ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന തന്നെ, ഒരു ശിവസൈനികനെയാണ് മുഖ്യമന്ത്രിയാക്കാൻ ബി ജെ പിക്ക് താല്പര്യമെങ്കിൽ എന്തുകൊണ്ട് രണ്ടര വർഷം മുമ്പ് അത് ചെയ്തില്ല എന്ന ന്യായവുമായി അദ്ദേഹം വരുന്നുണ്ട്. ഏറ്റവും ഒടുവിലായി ഈ എം എൽ എമാരെ അയോഗ്യരാക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിക്കുന്നു. അപ്പോഴും സുപ്രീം കോടതിയെ ഇന്നത്തെ ദിവസം ഉദ്ധവ് താക്കറെയെ കൈവിട്ടിരിക്കുന്നു. ഏറ്റവും പുതിയ സംഭവ വികാസമാണത്. സുപ്രീം കോടതിയോട് ഉദ്ധവ് താക്കറെ പക്ഷം ആവശ്യപ്പെടുന്നു, എം എൽ എമാരെ അയോഗ്യരാക്കണം, നാളെ സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവദിക്കരുത്, നിയമസഭയ്ക്കുള്ളിൽ പ്രവേശിപ്പിക്കരുത്. പക്ഷേ അതൊന്നും സുപ്രീം കോടതി ചെവിക്കൊള്ളുന്നില്ല. നിയമപരമായും അതുപോലെ തന്നെ ജനപിന്തുണ നഷ്ടപ്പെട്ട് ഉദ്ധവ് താക്കറെ ശിവസേന അധ്യക്ഷൻ എന്ന ഒരൊറ്റ പദവിയിൽ മാത്രം ഇപ്പോൾ ഒതുങ്ങുകയാണ്. ശിവസേനയുടെ ഔദ്യോഗിക തെരഞ്ഞെടുപ്പ് ചിഹ്നം, പാർട്ടി ഓഫീസുകൾ, പാർട്ടിയുടെ പേര്, പാർട്ടിയുടെ ആസ്തികൾ, ഇതെല്ലാം ഏത് പക്ഷത്തേക്ക് വരും എന്നിനി കണ്ടു തന്നെ അറിയണം. അതിനെല്ലാം അപ്പുറം മുംബൈ മുനിസിപ്പാലിറ്റി, മുംബൈ കോർപ്പറേഷൻ്റെ തിരഞ്ഞെടുപ്പ് വരികയാണ്. 3 പതിറ്റാണ്ടുകളായി ശിവസേന കൈവശം വച്ചിരിക്കുന്ന കോർപ്പറേഷനാണിത്. അത് ഷിൻഡെയെ മുന്നിൽ നിർത്തി ബി ജെ പി പിടിച്ചടക്കുമോ എന്ന ഭയം കൂടി ഇന്ന് ഉദ്ധവ് താക്കറയ്ക്കുണ്ട്. വെബ് ഡെസ്ക്, തത്തുമയി ന്യൂസ്.